ഹായ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് അഥവാ പുതിയ കോണളവുകൾ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് അഥവാ പുതിയ കോണളവുകൾ അല്ലേ ആ പേരിൽ തന്നെ ഉണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവം എന്താണ് പുതിയ കാര്യങ്ങളാണ് അഥവാ പുതിയൊരു കോണളവാണ് അഥവാ ന്യൂ മെഷർ ഓഫ് ആംഗിൾസാണ് അല്ലേ എന്തായിരിക്കും അത് ഞാൻ ഇവിടെ രണ്ട് സംഭവങ്ങൾ എഴുതാം ഐ എൻ യു സി ഒ എസ് ഇതെന്താ വായിക്കുക ഇതെന്താ വായിക്കുക അതെന്താ വായിക്കുക ഇന്ന് ഇവരെ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം സയന്റിഫിക് കാൽക്കുലേറ്ററൊക്കെ കണ്ടവരുണ്ടാവും ഉണ്ടാവും ഈ സംഭവം അല്ലെങ്കിൽ മൊബൈലിലെ കാൽക്കുലേറ്ററിലൊക്കെ ഉണ്ടാവും ഈ സംഭവം അല്ലേ ഇത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും പറഞ്ഞെന്നേ കാരണം ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് അങ്ങോട്ട് മാത്സ് പഠിക്കുമ്പോഴൊക്കെ ഒരു വില്ലനായിട്ട് വരും ചിലവർക്ക് എന്തായിരിക്കും അവരുടെ ഒരു നായകനായിരിക്കും ചിലർക്ക് ഇതൊരു വില്ലനായിരിക്കും കൂടുതൽ പേർക്കും വില്ലനാഹ്വാന ചാൻസ് കൂടുതലുള്ളൂ ഓക്കെ എന്താണത് അല്ലെങ്കിൽ ഇതെന്താ വായിക്കുക വായിക്കൽ ഇത്രയേ ഉള്ളൂ ഇതിനെ നമ്മൾ വായിക്കും സൈൻ എന്ന് വായിക്കും ഇതിനെന്തെന്നും വായിക്കും കോസ് എന്നും വായിക്കും ഇതിനെ വായിക്കുന്നത് സൈന് ഇത് വായിക്കുന്നത് കോസ് ക്ലിയർ ആണല്ലോ സൈൻ എന്താണ് കോസ് എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ ഒരു സംഭവം കൂടെ ഉണ്ട് അതിനെ പറയുന്നവരാണ് ടാൻ എന്ന് പറയും ടാൻ സൈന് കോസ് ടാൻ ആണ് ടാൻ നമ്മൾ അടുത്ത ലാസ്റ്റ് സെക്ഷനിലൊക്കെ വരുന്നുള്ളൂ ഇവിടെ നമ്മൾ എന്ത് പഠിക്കുക സൈനും കോസും മാത്രം എന്താണ് സൈന് എന്താണ് കോസ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ സൈന് കോസ് ടാന് എന്നിവയൊക്കെ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണങ്ങളിൽ മാത്രമേ പറയുള്ളൂ സൈന് കോസ് ടാൻ എന്ന് പറയുന്നതൊക്കെ മട്ട ത്രികോണങ്ങളിൽ മാത്രം അഥവാ റൈറ്റ് ട്രയാങ്കിൾസിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ പറയാറുള്ളൂ ഓക്കെ അതെപ്പോഴും ശ്രദ്ധിക്കാ സൈനും കോസൊക്കെ പറയുന്നത് എപ്പോഴാണ് റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണങ്ങളിൽ മാത്രമാണ് ഇനി നമുക്ക് നോക്കാം എന്താണ് സൈന് എന്താണ് കോസ് അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ എടുക്കുകയാണ് ഞ്ച് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് എന്ന് പറയുന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓക്കെ അതേപോലെ വേറെ സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ എന്തായിരുന്നു മുപ്പത് മു മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നുള്ള ഈ രണ്ട് ത്രികോണങ്ങൾ നമുക്കറിയാം ഈ നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ നാൽപ്പത്തഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ഒന്നായിരിക്കും തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് രണ്ടായിരിക്കും മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ അറുപതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് ത്രീ ആയിരിക്കും തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും രണ്ടായിരിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഈ രണ്ട് ത്രികോണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഉണ്ടല്ലോ ഇനി നമ്മൾ ഇവിടുന്ന് വേറൊരു ത്രികോണം വരയ്ക്കുകയാണ് ി ഈ ആംഗിൾ എക്സ് ആക്കിയെടുത്ത് ഈ ആംഗിൾ വൈ ആക്കിയെടുത്ത് ഇത് നയൻറ്റി ഡിഗ്രി ആക്കി ഇനി നമ്മൾ പറയാൻ പോകുന്നത് കറക്റ്റ് ശ്രദ്ധിക്കട്ടോ സൈൻ എക്സ് സമം സൈൻ എക്സ് സമം അപ്പോൾ സൈൻ എന്താന്നാണ് പറയാൻ പോകുന്നത് സൈൻ എക്സ് സമം എക്സ് ഡിഗ്രി ഉണ്ടല്ലോ എക്സ് ഡിഗ്രി ഈ എക്സ് ഡിഗ്രിയുടെ എതിർവശം എക്സ് ഡിഗ്രിയുടെ എതിർ വശം ഡിവൈഡഡ് ബൈ തൊണ്ണൂറിന് ഓപ്പോസിറ്റ് നമ്മൾ എന്താ പറയുക കർണം അല്ലേ ഡിവൈഡഡ് ബൈ കർണം എന്ത് സൈൻ എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറയുന്നത് അഥവാ ഇംഗ്ലീഷ് മീഡിയക്കാർ പറയുകയാണെങ്കിൽ സൈൻ എക്സ് സമം ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ൂസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോ ടെന്യൂസിനാണ് പറയുന്ന പേരാണെന്ത് സൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ബി സി അല്ലേ എതിർവശം എന്ന് പറയുന്നത് ബി സി അഡ്ജസ്റ്റ്മെന്റ് സൈഡ് ഏതാണ് സോറി കർണ ഏതാണ് എ സി അപ്പോൾ ബി സി ബൈ എ സി എന്ന് പറയുന്നതാണ് എന്ത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ വാല്യു തന്നെ ചാരിക്കും ഇവിടെ ആറും ഇവിടെ നാലൊക്കെ തന്നെ അല്ലെങ്കിൽ നാലും ഇവിടെ ആറൊക്കെ തന്നെ വിചാരിക്കും അപ്പം ഇവിടെ ഫോർ ബൈ സിക്സ് എന്നൊക്കെ എഴുതാൻ പറ്റും മനസ്സിലായാൽ അപ്പോൾ എന്താണ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എതിർവശം ബൈ കർണം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിനെ പറയുന്ന പേരാണെന്ത് സൈന എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡിഗ്രിയുടെ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഥവാ എക്സ് ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം പിന്നെ പറയുന്ന പേരാണെന്ത് സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം അപ്പോൾ ഇതേ മൊത്തത്തിൽ ഇവിടെ എന്ത് ചെയ്ത സൈൻ വൈ എന്നായിരിക്കും കൂടെ സൈൻ വൈ അപ്പോൾ എന്തായിരിക്കും വൈ ഡിഗ്രിയുടെ അല്ലേ വൈ ഡിഗ്രിയുടെ എതിർവശം ബൈ കർണം അല്ലേ അഥവാ എന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ വൈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് എ ബി എ ബി ബൈ ഹൈപ്പോഡന്യൂസ് ഇതാണ് എ സി എ ബി ബൈ എ സി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ചിത്രം വരച്ചിട്ട് സൈൻ എക്സ് എന്താണെന്നുള്ള ചെയ്താലും മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് ചെയ്താൽ കൂടെ എന്തും കൂടെ ചെയ്താലും മലയാളം മീഡിയക്കാർ ബി സി ബൈ എ സി എന്നുള്ളതും സൈൻ വൈ യു ഇതേപോലെ ചെയ്താലോ അല്ലെ എതിർവശം ബൈ കർണാഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെ ന്യൂസ് എ ബി ബൈ എ സി എന്നുള്ളതും ക്ലിയറാണോ സൈൻ എന്താന്നുള്ളത് ക്ലിയർ ആണോ സൈൻ എന്താന്നുള്ളത് ക്ലിയർ ആണോ എതിർവശം ബൈ കാരണം ഒരൊട്ടം കൂടി പറഞ്ഞു നോക്കൂ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ഡിഗ്രിയുടെ എതിർവശം ബൈ കാരണം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ത് സൈൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണെന്ത് നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി ഇപ്പൊ സൈന് പോയിട്ട് ചെയ്യാം നമ്മൾ ഇനി നമ്മൾ എന്താ പറയുക നേരത്തെ കോസ് ആയിരുന്നു അപ്പോൾ കോസ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സൈൻ എന്ന് പറയുമ്പോൾ എതിർവശം ബൈ കർണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയോസ് അപ്പോൾ കോസ് എക്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം എക്സ് ഡിഗ്രിയുടെ ഇതെന്താണ് അടുത്തുള്ള വശമാണല്ലോ അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ സൈഡ് അല്ലെങ്കിൽ എന്ന് പറയും സമീപവശം എന്ന് പറയും അപ്പോൾ എക്സ് ഡിഗ്രിയുടെ സമീപവശം ഡിവൈഡഡ് ബൈ കർണം അഥവാ ന്യൂസ് ഇതിനെ പറയുന്ന പേരാണെന്ത് കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയുടെ സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇതിനെ പറയുന്ന പേരാണെന്ത് കോസ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ എന്തായിരിക്കും എക്സ് ഡിഗ്രിയുടെ അഡ്ജസ്റ്റെൻസ് സൈഡ് ഏതാണ് എ ബി അല്ലേ അപ്പോൾ എ ബി വൈ ഹൈപ്പാണ് എ ബി ബൈ എ സി ആണ് എന്ത് കോസ് എക്സ് എന്ന് പറയുന്നത് എ ബി ബൈ എ സി ആണ് എന്തെന്ന് പറയുന്നത് കോസ് എക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അങ്ങനെ കോസ് വൈ എന്തായിരിക്കും വരിക കോസ് വൈ കെൽ ടു വൈ ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻസൈഡ് അല്ലെങ്കിൽ വൈ ഡിഗ്രിയുടെ സമീപവശം ഏതാണ് ബി സി ആണല്ലോ വൈ ഡിഗ്രിയുടെ കർണം എപ്പോഴും കർണം തന്നെ ആയിരിക്കും ഹൈപ്പോടനിയസ് എപ്പോഴും ഹൈപ്പോട്ടനിയസ് ആയിരിക്കും അതിന് മാറ്റം വരുന്നില്ല ഈ അഡ്ജസ്റ്റൻ സൈഡും സമീ എന്താ പറയുക ഓപ്പോസിറ്റ് സൈഡുമാണ് സമീപവശവും എതിർവശമാണ് മാറുന്നത് അപ്പോൾ കോസ് ചോദിക്കുമ്പോൾ സമീപവശമാണ് അപ്പോൾ വൈ ഡിഗ്രിയുടെ സമീപവശം അടുത്തുള്ള വശം എന്ന് പറഞ്ഞാൽ ബി സി ആണല്ലോ അപ്പോൾ നമുക്കെന്ത് ചെയ്താൽ കോസ് വൈ കെൽ ടു ബി സി ബൈ ഹൈപ്പോട്ടനിയോസ് അഥവാ കർണം എന്ന് പറഞ്ഞത് ഏതാണ് െന്ത് കിട്ടി കോസ് വൈഹിക്കൽ ടു ബി സി ബൈ എ സി എന്നും കിട്ടി ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് കാര്യമാണ് പഠിച്ചത് ഒന്ന് സൈൻ എന്താണ് കോസ് എന്താണെന്നുള്ളത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ കർണം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണെന്ത് സൈൻ എന്ന് പറയുന്നത് ഈ രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ് കോസ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ സമീപവശം ബൈ കർണം എന്നുള്ളതാണ് എന്ത് കോസ് എന്ന് പറയണത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി നമ്മളിവിടെ രണ്ട് ചിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ രണ്ട് ചിത്രങ്ങളുടെ സൈൻ ഫോർട്ടി ഫൈവും കോസ് ഫോർട്ടി ഫൈവും സൈൻ തേർട്ടിയും കോസ് തേർട്ടിയും സൈൻ സിക്സ്റ്റിയും കോ സിക്സ്റ്റിയും ഒക്കെ ഒന്ന് എഴുതി നോക്കാം എഴുതി നോക്കാം നമുക്ക് ഓക്കെ ഓക്കെ ഫസ്റ്റ് നമുക്ക് നോക്കാം ആംഗിളുകൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി അതാണ് വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണ് അപ്പോൾ ഇനി നമുക്ക് സൈൻ ഫോർട്ടി ഫൈവ് ഈക്വൽ ടു സൈൻ ഫോർട്ടി ഫൈവ് സമ നാൽപ്പത്തഞ്ച് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് രണ്ട് ഏത് നാൽപ്പത്തഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് വരുന്നത് വൺ ആണ് അല്ലേ സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പഠിച്ചിരുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ നമുക്ക് എതിർവശം ബൈ എന്താണ് പഠിച്ചിരുന്നത് എതിർവശം ബൈ കർണം എന്നുള്ളതാണ് എതിർവശം ഇപ്പം എന്താ വരുന്നത് വൺ ആണ് കർണം ഹൈപ്പോട്ടനീസ് എത്ര വരുന്നത് റൂട്ട് ടു ആണ് അപ്പോൾ വൺ ബൈ റൂട്ട് ടു ആണ് എന്തെന്ന് പറഞ്ഞാൽ സൈൻ ഫോർട്ടിഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടൂ ആണ് ഇനി കോസ് ഫോർട്ടിഫൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാലോ കോസ് ഫോർട്ടിഫൈവ് കോസിന്റെ കോഴ്സിൻ്റെ അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻ സൈഡ് അല്ലേ അഥവാ സമീപാവശം അതും വൺ തന്നെയാണ് ഹൈപ്പോടനിയൂസും തന്നെയാണ് റൂട്ട് ടു തന്നെ അപ്പോൾ വൺ ബൈ റൂട്ട് ടു എന്ന് എഴുതാം അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് വൺ ബൈ റൂട്ട് ടു ആണ് കോസ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ റൂട്ട് ടു തന്നെയാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സൈൻ ഫോർട്ടി ഫൈവും കോസ് ഫോർട്ടി ഫൈവും തന്നെയാണ് വൺ ബൈ റൂട്ട് ടു തന്നെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ തേർട്ടി സിക്സ്റ്റി നയൻ്റി നോക്കാം തേർട്ടി സിക്സ്റ്റി നയൻ്റി തേർട്ടിയുടെ ഓപ്പോസിറ്റ് വണ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ടു സൈൻ തേർട്ടി കൽ ടു എന്തായിരിക്കും വരിക സൈൻ തേർട്ടി സൈൻ തേർട്ടി കൽ ടു എന്ത് വരും എന്തായിരിക്കും വരിക സൈൻ തേർട്ടി ജസ്റ്റ് ഒന്നല്ലോക്ക തേർട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം വണ്ണ് അല്ലേ ഹൈപ്പോടിനിയസ് കാരണം എന്ന് പറഞ്ഞ് ടു അപ്പോൾ സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ ടു ആണ് ഇനി കോസ് തേർട്ടി നോക്കാം കോസ് തേർട്ടി നോക്കാം അപ്പോൾ സൈൻ തേർട്ടി വൺ ബൈ ടു എന്ന് കിട്ടിയല്ലോ സൈൻ തേർട്ടി ഈക്വൽ ടു വൺ ബൈ ടു എന്ന് കിട്ടി ഇനി കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും തേർട്ടിയുടെ അഡ്ജസ്റ്റൻ സൈഡ് എത്രയാണ് റൂട്ട് ആണ് അല്ലേ അഡ്ജസ്റ്റൻ സൈഡ് സമീപകോഷം എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ആണ് ഹൈപ്പട്ടനീസ് ടു ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും റൂട്ട് ത്രീ ബൈ എന്ന് ട്ടും അപ്പോൾ സയൻ തേർട്ടി വൺ ബൈ റ്റു ആണ് കോസ് തേർട്ടി എന്താണ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാം സൈൻ സിക്സ്റ്റി നോക്കാം സൈൻ സിക്സ്റ്റി സയൻ സിക്സ്റ്റി അറുപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ് റൂട്ട് ത്രീ ഹൈപ്പൊഡിനസ് എന്താണ് ടൂ ആണ് അപ്പോൾ നമുക്ക് സയൻ സിക്സ്റ്റിക്ലെന്തെന്ന് എഴുതാം റൂട്ട് ത്രീ ബൈ ടു എന്ന് എഴുതാം റൂട്ട് ത്രീ ബൈ ടു എന്ന് എഴുതാം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി നമുക്ക് നോക്കേണ്ടതാണ് കോസ് ആണ് കോ സിക്സ്റ്റി ഡിഗ്രിയാണ് കോ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക സിക്സ്റ്റി ഡിഗ്രിയുടെ അഡ്ജസ്റ്റെൻറ്റ് സൈഡ് എത്രയാണ് ആണ് ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ഹൈപ്പർ ഡിസ് എത്രയാണ് ടൂ ആണ് അഥവാ സമീപവശം വൺ ആണ് കാരണം ടൂ ആണ് അപ്പോൾ കോ സിക്സ്റ്റി ഈക്വൽ ടു വൺ ബൈ റ്റു ആണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ ഇപ്പോൾ നമുക്ക് സൈൻ ഫോർട്ടി ഫൈവ് കിട്ടി കോസ് ഫോർട്ടി ഫൈവ് കിട്ടി സൈൻ തേർട്ടി കിട്ടി കോസ് തേർട്ടി ഇതൊക്കെ എഴുതിയിരിക്കണേ സൈൻ സിക്സ്റ്റി കിട്ടി കോ സിക്സ്റ്റി കിട്ടി ഇതിനൊക്കെ കൂടി നമ്മളൊരു ടേബിൾ ആക്കുമ്പോൾ നോക്കാം ീറോ ഡിഗ്രി തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി ഫസ്റ്റ് സൈന് സൈൻ്റെ വാല്യൂ സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ് സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ റ്റു ആണ് സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു ആണ് സൈൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ റ്റു ആണ് സയൻ നയൻ്റി എന്ന് പറഞ്ഞാൽ വണ് ഇനി അതേ പ്രകാരം കോസിൻ്റെ വാല്യൂ കോസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ് കോസ് സിക്സ്റ്റി കോസ് തേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു ആണ് റൂട്ട് ത്രീ ബൈ റ്റു ആണ് കോസ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു ആണ് കോസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് കോസ് നയൻറ്റി എന്ന് പറഞ്ഞാൽ സീറോ ആണ് ഓക്കെ ഈ ടേബിളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് കറക്റ്റ് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ ഇവിടെ കിട്ടിയ ക്ലിയർ ആണല്ലോ ഓക്കെ ഇവിടെ കിട്ടിയ ക്ലിയർ ആണല്ലോ സൈനിൻ്റെ വാല്യൂ കിട്ടി കോസിൻ്റെ വാല്യൂ കിട്ടി ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ആംഗിളുകളും തന്നിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂ കറക്റ്റ് ശ്രദ്ധിക്കാം സൈൻ സീറോ മുതൽ വണ്ണിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് അഥവാ കൂടിക്കൊണ്ടിരിക്കുകയാണ് സൈന് വണ്ണിൽ നിന്ന് നയൻറ്റിയിലോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് എന്നാൽ കോഴ്സ് ആയിക്കോട്ടെ കോഴ്സ് വണ്ണിൽ നിന്ന് നയൻറ്റീലോട്ട് പോകുമ്പോൾ ഡിഗ്രികളാണ് ആംഗിളുകളാണ് കോണുകളാണ് എന്തെയ്യാണ് കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സൈന് പൂജ്യം മുതൽ തൊണ്ണൂറ് വരെ എത്തുമ്പോൾ അതിന് കൂടുകയാണ് കോസ് എന്ത് ചെയ്യുകയാണ് തൊണ്ണൂറ് മുതൽ ഒന്ന് വരുമ്പോൾ നിങ്ങളുടെ താഴോട്ട് വരുമ്പോഴാണ് കൂടുന്നത് മുകളിലോട്ട് പോകും തോറും കോസ് എന്തെയ്യാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കോസിൻ്റെയും സൈൻ്റെയും വാല്യു തുല്യമാകുന്നത് എവിടെയാണ് ഈ ടേബിൾ വരക്കണം കേട്ടോ ആദ്യം കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ തുല്യമാകുന്നത് എവിടെയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സൈൻ്റെയും കോസിൻ്റെയും വാല്യൂ തുല്യമാകുന്നത് എവിടെയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെ എന്തെന്ന് പറയാം സൈൻ സീറോ ആണോ കോസ് സീറോ ആണോ വലുത് കോസ് സീറോ സൈൻ നയൻ്റി ആണോ കോസ് ആണോ വലുത് സൈൻ നയൻ്റി അല്ലേ ഇപ്പം നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുന്നേ ആണെങ്കിൽ അഥവാ സൈൻ മുപ്പത് കോസ് മുപ്പത് ഇതൊക്കെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുന്നേ അല്ലേ അങ്ങനെയാണെങ്കിൽ കോസ് ആയിരിക്കും വലുത് ഏതായിരിക്കും വലുത് കോസ് ആയിരിക്കും വലുത് കാരണം അത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് മുന്നേണെന്നുണ്ടെങ്കിൽ കോസ് ആയിരിക്കും എന്ത് വലുത് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ശേഷമാണെങ്കിൽ ഏതായിരിക്കും വലുത് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ശേഷമാണെങ്കിൽ ആയിരിക്കും വലുത് അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ സൈൻ സെവൻറ്റി ആണോ കോസ് സെവൻറ്റി ആണോ വലുത് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ശേഷമാണല്ലോ അപ്പോൾ ഏതായിരിക്കും വലുത് സൈൻ സെവൻറ്റി ആയിരിക്കും എന്ത് വരിക വലുത് വരിക ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കണം ക്ലിയർ ആവുന്നുണ്ടല്ലോ സൈൻ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും വലുത് കോസ് ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ കോസ് ആയിരിക്കും വലുത് എന്നുള്ളത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ള വേറെ സംഭവമാണ് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആണെങ്കിൽ സൈൻ എക്സും കോസെക്സും ഈക്വൽ ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊന്ന് മാർക്ക് ചെയ്തെങ്കിലും കഴിഞ്ഞ എക്സാമ്പിളൊക്കെ ചോദിച്ചതാണ് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും കാരണം നോക്കുക സൈനും കോസും ഈക്വലായി വരുന്ന ഇവിടെ അല്ലേ ഏത് ഡിഗ്രിയിലാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിഗ്രി അല്ലേ കോണളവുകളല്ലേ ആംഗിളിൻ്റെ അളവല്ലേ പറഞ്ഞത് അപ്പോൾ സൈനെക്സും കോസെക്സും ഈക്വൽ ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം ഇത് ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ സൈൻ എക്സും കോസെക്സും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കണം എക്സ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കണം ഇനി നോക്കുക സൈൻ മുപ്പതിൻ്റെ വാല്യൂ എത്രയാണ് വൺ ബൈ ടു കോസ് അറുപതിൻ്റെ വാല്യൂ എത്രയാണ് വൺ ബൈ റ്റു ആണ് അല്ലേ ഇവിടെ എഴുതുന്നുണ്ട് സൈൻ മുപ്പതും അതേപോലെ കോസ് അറുപതും എന്താണ് തുല്യമാണ് സൈൻ മുപ്പത് വൺ ബൈ റ്റു ആണ് കോസ് അറുപത് വൺ ബൈ റ്റു ഇനി അതേപോലെ കോസ് മുപ്പതും സൈൻ അറുപതും എന്താണ് തുല്യമാണ് കോസ് മുപ്പതും സൈൻ അറുപതും തുല്യമാണ് അല്ലേ അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്ത് പറയാ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ മുപ്പതും അറുപതും കൂടി എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ വരുന്നത് ഇവിടെ മുപ്പതും അറുപതും കൂടി എത്ര വരുന്നത് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം സൈൻ്റെയും കോസിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ ആ രണ്ട് ആംഗിളുകൾ എത്ര ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവില് ഈക്വൽ ആണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചും കൂട്ടിയാൽ തൊണ്ണൂറല്ലേ അപ്പോൾ സൈനും കോസ് ഈക്വൽ ആയില്ലേ അതേപോലെ സൈൻ മുപ്പതും കോസ് അറുപതും മുപ്പതും അറുപതും കൂട്ടിയിൽ എത്രയാണ് തൊണ്ണൂറാണ് അപ്പോൾ രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന അടുത്ത തീരം പറയുന്നതാണ് ഇത് ബോക്സിലാക്കി വെക്കുക സൈൻ എക്സും കോസ് വയ്യും തുല്യമാണെങ്കിൽ സൈനെക്സും കോസ് വൈയും ഈക്വൽ ആണെങ്കിൽ എക്സും വൈയും കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതൊരു ബോക്സിലാക്കുക രണ്ട് ബോക്സിലാക്കൾ ഒന്ന് സൈനെക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി രണ്ടാമത്തെ സൈനക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്നുള്ളതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്നുള്ളതാണ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പല തവണകളായിട്ട് ചോദിച്ചിട്ടുണ്ട് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആണെങ്കിൽ എക്സ് എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് സൈൻ എക്സും കോസ് വൈയും തുല്യമാണെങ്കിൽ എക്സ് പ്ലസ് വൈ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ വേറെ ചോദ്യം ചോദിക്കണം എക്സ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട് സൈൻ ഇരുപതിനോട് തുല്യമായ കോസ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എക്സ് എക്സാമ എത്ര എന്താണ് ചോദ്യം സൈൻ ഇരുപതിനോട് കോസ് എക്സ് തുല്യമാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര സൈൻ ഇരുപതിനോട് കോസ് എക്സ് തുല്യമാണെങ്കിൽ എക്സ് ഇരുപതും കൂടി കൂട്ടിയാൽ എന്തായിരിക്കണം തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അപ്പോൾ എക്സ് എത്ര ആയിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ എത്ര ആയിരിക്കും എക്സ് എത്ര ആയിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ രണ്ട് രണ്ട് തമ്മിൽ കൂട്ടിയാൽ നയൻറ്റി ഡിഗ്രി വരികയാണെങ്കിൽ അവ തമ്മിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് സൈൻ എന്താണ് കോസ് എന്താണെന്നുള്ളത് ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സൈനും കോസും എന്തായിരുന്നു സൈൻ ഈക്വൽ ടു എതിർവശം ബൈ കർണം അല്ലെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോർട്ടനിയോസ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സമീപവശം ബൈ കർണം അഥവാ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോർട്ടനിയോസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സൈനും കോസും ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ ത്രികോണത്തിലുള്ള സൈനും കോസ് ഉണ്ടായിരുന്നു ഈ ത്രികോണത്തിലുള്ള കോസ് ടൈൻ വേണ്ട ടൈൻ നമുക്ക് പിന്നീട് പറയുള്ളൂ സൈനും കോസും മുപ്പത് അറുപതിൻ്റെ നാൽപ്പത്തി അഞ്ചിൻ്റെ സൈനും കോസ് ആ വാല്യൂ നമ്മൾ ടേബിളാക്കി ടേബിളൊക്കെ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും ആ ടേബിളുകൾ വരയ്ക്കുക ഇതിനുശേഷം നമ്മൾ പഠിച്ചാണ് സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും സൈൻ എക്സും കോസ് വയ്യും ഈക്വൽ ആണെങ്കിൽ എക്സും വൈ എന്തായിരിക്കും കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങളും പറഞ്ഞു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ പുതിയൊരു സംഭവമാണ് പഠിച്ചത് വീണ്ടും ഞാൻ പറയുന്നു സൈനും കോസും എന്താണ് സൈന് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എതിർവശം ബൈ കർണം അല്ലേ കോസ് എന്ന് പറഞ്ഞാലോ സമീപം ഓക്കെ ആണല്ലോ അഡ്ജസ്റ്റൺ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയോസും എതിർവശം ബൈ കർണം എന്ന് പറയുമ്പോൾ സൈനും അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് സമീപോഷം കാരണം എന്ന് പറയുമ്പോൾ കോസും ക്ലിയർ ആണല്ലോ സൈൻ എന്താണ് കോസ് എന്താണെന്നുള്ള ഇനി മറക്കൂലല്ലോ സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം കാരണം കോസ് എന്ന് പറഞ്ഞാൽ സമീപോഷം ബൈ കാരണം സൈൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടനിയോസ് ഓക്കെ